ശ്രീരാജൻ എം ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കേരള സർക്കാർ. മേൽനോട്ട ചുമതല കണ്ണൂർ റേഞ്ച് ഡി ഐ ജിക്കാണ്. അന്വേഷണത്തിൽ മൊത്തം 6 പേർ ഉണ്ട് എന്നാണ് ഈ മണിക്കൂർ പറഞ്ഞ പുറത്തു വരുന്ന വാർത്ത. അപ്പൊ ഒരു പ്രത്യേകമായ അന്വേഷണം ആണോ ഇനി? വെറും തട്ടിപ്പാണ്, നമുക്ക് ആർക്കും അറിയാൻ മേലത്തെ പ്രത്യേക അന്വേഷണത്തിന് കോടതി ഇതുവരെ അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടില്ല. പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ എന്താ തടസ്സം? കസ്റ്റഡിയിലെടുക്കാൻ എന്താ തടസ്സം? ശബരിമല തീർത്ഥാടനം പോയ ആൾക്കാർക്ക് നേരെ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും അവരുടെ നിലവിൽ കേസ് അവരുടെ പേരിൽ ഇപ്പോഴും കേസ് നിലവിലുണ്ടല്ലോ, എന്തേ നടപടിയെടുക്കാത്തത്? മനോവീര്യം തകരും, അതുകൊണ്ട് പോലീസുകാരെ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിച്ചിരുന്നത്. ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അഡീഷണൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്. എന്താ അദ്ദേഹത്തിന്റെ മനോവീര്യം തകർക്കാൻ കയറൂര് വിട്ടിരിക്കുകയാണോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ? എന്താണ് അവരെ അറസ്റ്റ് ചെയ്യാൻ തടസ്സം? പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിക്കാൻ തടസ്സം? കണ്ണൂരിൽ പോലീസ് നടത്തുന്ന ഒത്തുകളിയാണിതെന്ന്. അവർക്ക് സംരക്ഷണം നൽകുന്നതും പോലീസ് തന്നെയാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പോലീസിന്റെ വീര്യം കെടുത്തത്തില്ലേ ഈ സംഭവങ്ങളൊക്കെ? ഇതൊക്കെ ഒത്തുകളിയല്ലേ? അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നവരെ കാത്തു. അതുപോലെ ഇനി 29-ാം തീയതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ വേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് കണ്ണൂരിലാകുമ്പോൾ അത് സമ്മർദ്ദമാണ്, ജീവിക്കുന്നത് തന്നെ വലിയ സമ്മർദ്ദം. അങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് ജാമ്യം അനുവദിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവനോടുള്ള ഭയം, ജീവനിലുള്ള ഭയം, മരണത്തോടുള്ള ഭയം മുതലാക്കിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കളിക്കുന്ന രാഷ്ട്രീയ നാടകം പുറത്തണമല്ലോ. അല്ലെങ്കിൽ ഈ നിമിഷം വേണ്ട, ഇന്നലെ വിധി പറഞ്ഞ ആ 4 മണി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ചോദ്യം ചെയ്യാൻ വരാൻ തയ്യാറാണെന്ന്. ഇവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ചോദ്യം ചെയ്യേണ്ടത്. നിഷ്ഠുരമായ കൊലപാതകത്തിന്റെ അലകായിട്ട് മാറിയിട്ട് ഇങ്ങനെയൊക്കെയാണ് അവരുടെ സൗകര്യത്തിനനുസരിച്ച്. ആരെ ഇവരെ അമ്മ മഹാറാണി പി പി ദിവ്യ എന്ന് പറയുന്ന ദുഷ്ടമായ സംസാരത്തിന്റെ ഉടമ, അതൊക്കെ പറയുന്ന അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറയുന്ന ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കീഴിൽ. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശമല്ലേ നടക്കൂ? അതിനപ്പുറം എന്തെങ്കിലും നടക്കൂ? ഇതുവരെ അറസ്റ്റ് ചെയ്യായിരുന്ന മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെ ഉദ്ദേശം വ്യക്തമല്ലേ? ശരിയായിട്ടൊരു പാർട്ടി തല നടപടി എടുത്തിട്ടുണ്ടോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ചമഞ്ഞ് അവിടെ നടക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. മനസാക്ഷിയുള്ള കുറഞ്ഞ മനുഷ്യരെങ്കിലും ഉണ്ട്. അവരുടെ പ്രതിഷേധത്തിന്റെ തീജ്വാലയ്ക്ക് മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടതുകൊണ്ടാണ്. എന്നിട്ട് എന്തേ ഈ സി പി എമ്മിനെ പേടിച്ച് ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല, ഒരാളെങ്കിലും സാരമില്ല എന്ന അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി നെഞ്ചിൽ തട്ടുന്ന രീതിയിലൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഈ ഐ എ എസുകാരെ ആരെങ്കിലും ഇതുപോലെ ആക്ഷേപിച്ചെങ്കിൽ കാണാമായിരുന്നു. അവരുടെ സംഘമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഞാൻ മറ്റൊരു കാര്യത്തിൽ ഇടപെടുകയാണ്. അത് ഓരോ 2 ആഴ്ചയിലും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നടത്തും. അപ്പൊ അതായത് 1-2 മാസമാണ് അന്വേഷണത്തിന്, 1 ആഴ്ച അന്വേഷണം. ഇതിലൊക്കെ ദുരന്തം എന്ന് പറയുന്നത് ഇതിലൊക്കെ ക്രൂരമായിട്ടുള്ളത്, ഞങ്ങൾ ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പം, ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഇന്നെ ആവർത്തിച്ച് പല്ലവി പറയുന്നു. നിങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ വാക്കുകൊണ്ട് മുതലക്കണ്ണീർ ഒഴുക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യണം. കുറ്റവാളിയാണ് അവരെ. ഒരു മാപ്പും അർഹിക്കാത്ത, ഒരു ദാക്ഷിണ്യവും അർഹിക്കാത്ത ഇപ്പോഴും അയാളെ കുറിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കുന്ന അഴിമതിക്കാരനല്ലെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നിട്ടും അത് കേൾക്കാതെ അവരെയും ധിക്കരിച്ചുകൊണ്ട് ആ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യത്വത്തിന്റെ വറ്റുപോലും തന്നിൽ അവശേഷിച്ചിട്ടില്ലാത്ത പി പി ദിവ്യയെ പാർട്ടിയാകുന്ന ആനയുടെ മേലിൽ കയറിയിരുന്ന് നാട്ടിലൂടെ നടക്കുന്ന അവഗണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് പാർട്ടി വെച്ചു നീട്ടുകയാണ് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിലൂടെ. അവർക്ക് മകളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നും ഈ മരിച്ചയാൾക്ക് ബാധകമല്ലേ? എന്താണ് ഈ കാണിക്കുന്നത്? നവീൻ ബാബുവിന് ഇതൊന്നും ബാധകമല്ലെന്നാണോ വിചാരിച്ചത്? അതെല്ലാം മനുഷ്യനല്ലെന്നാണോ വിചാരിച്ചത്? അവിടെ പോയി ഷൈൻ ചെയ്യാൻ വേണ്ടി വീഡിയോഗ്രാഫറെയും വിളിച്ചോണ്ട് വന്ന് ഒരിക്കലും പറയാൻ കൊള്ളാത്ത വർത്തമാനങ്ങൾ, തനിക്കൊരു തെളിവില്ലാത്ത വർത്തമാനങ്ങൾ, ഒരു മാജിസ്ട്രേറ്റിന് നേരെ, അഡീഷണൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റിന് നേരെയാണ് അവർ ചൊരിഞ്ഞത്. എന്ത് ജുഡീഷ്യൽ പവറാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ളത്? എന്താ? തീർച്ചയായിട്ടും ഇത് കണ്ണിൽ, ഇത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇതല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഒന്നും അല്ല വേണ്ടത്,
ജുഡീഷ്യൽ അന്വേഷണം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞതുപോലെ CBI അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം. എങ്കിൽ മാത്രമേ സത്യം പുറത്തു വരൂ. അവര് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെ സത്യം പുറത്തു കൊണ്ടുവരും. പിടിക്കപ്പെടേണ്ടവർ പിടിക്കപ്പെടും. കുറ്റവാളികളും ഫ്രോഡുകളും ഫേക്കുകളും ഫോർജറി നടത്തിയവരും മുഴുവൻ ജയിലിൽ പോകും. അതാണ് കേരളത്തിന്റെ ആവശ്യം.